നമുക്കുള്ള ഐറ്റം ദേ ഇവിടെ വന്നിട്ടുണ്ട്. ദേ ഇതാണ് സ്വാദിഷ്ടമായ ചട്ടി പൊറോട്ട. നല്ല ചൂടൻ കിഴിപ്പൊറോട്ടയും സെറ്റ് ആയിട്ടുണ്ട്. ഹായ് ഫ്രണ്ട്സ്, ഞാൻ സബീർ ഇബ്രാഹിം മഹാരാജാസ്. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലൊക്കെ നമ്മളിങ്ങനെ വീഡിയോസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അതിൻ്റെ ഇടയ്ക്ക് പല വെറൈറ്റി ഫുഡുകളുടെയൊക്കെ വീഡിയോസ് കയറി വരാറുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കും ഒന്ന് പരീക്ഷിച്ച് നോക്കണം എന്നൊക്കെയുള്ള ആഗ്രഹങ്ങൾ നമുക്കും ഉണ്ടാവാറുണ്ട്. അപ്പോൾ ആ വീഡിയോയൊക്കെ കാണുമ്പോഴേക്കും മിക്കവാറും ഈ ഫുഡൊക്കെ കിട്ടുന്ന സ്ഥലങ്ങളൊക്കെ ഒരുപാട് ദൂരെയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം ഫുഡ് എക്സ്പീരിയൻസ് ഒന്നും നമുക്ക് പോയിട്ട് അറ്റൻഡ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കാറില്ല. അപ്പോൾ ഈ അടുത്തിടെയായിട്ട് കേരളത്തിൽ വളരെയധികം ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഫുഡ് ഐറ്റമാണ് ചട്ടിച്ചോറ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ കണ്ടപ്പോഴേക്കും നമുക്കും അത്തരത്തിലൊരു എക്സ്പീരിയൻസ്, അതൊന്ന് ആ ഫുഡൊന്ന് പരീക്ഷിച്ച് നോക്കണമെന്നൊക്കെയുള്ള ആഗ്രഹങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതൊന്നും നമ്മുടെ ഈ അടുത്തെങ്കിലും കിട്ടുന്നതായിട്ട് നമുക്കൊരു അറിവുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മുടെ ഏറ്റവും അടുത്ത് ചട്ടിച്ചോറ് കിട്ടുന്ന ഒരു സ്ഥലം നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒരു സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള ഒരു സ്ഥലം കൂടെയാണത്. അപ്പോൾ ഒരു ഫുഡ് എക്സ്പെരിമെൻറ്റിൻ്റെ വീഡിയോ ആണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് വൈക്കം PWD റെസ്റ്റ് ഹൗസിലാണ്. ഈ റെസ്റ്റ് ഹൗസിനോട് ചേർന്ന് തന്നെയുള്ള ലേക്ക് സൈഡ് കിച്ചൺ എന്ന റെസ്റ്റോറൻറ്റിലാണ് നമുക്ക് ചട്ടിച്ചോറ് കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ പങ്കുവെക്കുന്നതിന് മുമ്പ് ഞാനീ നമ്മുടെ ഈ PWD റെസ്റ്റ് ഹൗസിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഞാനൊന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളോടൊപ്പം ഷംസിയും ഉണ്ട്, അതുപോലെ തന്നെ സയാപ്പും ഉണ്ട്. ഈ PWD റെസ്റ്റ് ഹൗസ് ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു സ്ഥാപനം തന്നെയാണ്. വൈക്കം മുഹമ്മദ് ബഷീർ ഉൾപ്പെടെയുള്ള നിരവധി സാഹിത്യകാരന്മാരുടെ പല രചനകൾക്കും വേദിയായിട്ടുള്ളൊരു സ്ഥലം കൂടെയാണ് നമ്മുടെ ഈ റെസ്റ്റ് ഹൗസ്. അതുപോലെ തന്നെ ഈ റെസ്റ്റോറൻറ്റിലെ കരിമീൻ മപ്പാസൊക്കെ വൈക്കം മുഹമ്മദ് ബഷീറിന് വളരെ ഇഷ്ടമായിരുന്നു എന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പോൾ അത്രയും പ്രത്യേകത ഉള്ള ഒരു സ്ഥലം കൂടെയാണ് നമ്മളിന്നിപ്പോൾ ഫുഡ് കഴിക്കാൻ വന്നിട്ടുള്ളത്. ഈ കാണുന്നത് നമ്മുടെ PWD റെസ്റ്റ് ഹൗസിൻ്റെ പാർക്കിംഗ് ഏരിയയാണ്. അതിവിശാലമായിട്ടുള്ളൊരു പാർക്കിംഗ് ഏരിയയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ റെസ്റ്റോറൻറ്റിലേക്ക് വരുന്നവർക്കൊക്കെ വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് അതിവിശാലമായിട്ടുള്ളൊരു സൗകര്യം തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ലേക്ക് സൈഡ് കിച്ചൺ റെസ്റ്റോറൻറ്റിൻ്റെ കിച്ചണിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. അപ്പോൾ നമ്മളോടൊപ്പം ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരാളായിട്ടുള്ള അഖിൽ ബ്രോ ഉണ്ട്. അപ്പോൾ ചട്ടിച്ചോറ് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് അഖിൽ ബ്രോ നമ്മളോട് പറഞ്ഞു തരും. ആദ്യം ചട്ടിയിലേക്ക് ആവശ്യത്തിന് ചോറിടും. അതിലേക്ക് കുറച്ച് നെല്ലിക്ക അച്ചാർ, കുറച്ച് ബീൻസ് തോരൻ, കുറച്ച് അവിയൽ, പിന്നെ കക്കാ ഫ്രൈ, കുറച്ച് കൊഴുവാ പീര, പിന്നെ കൊഴുവാ ഫ്രൈ, ഒരു മത്തി ഫ്രൈ, കുറച്ച് പള്ളത്തി ഫ്രൈ, പിന്നെ ചെമ്മീൻ ചമ്മന്തി, കുറച്ച് ബീഫ് ഫ്രൈ, പിന്നെ ചെമ്മീൻ റോസ്റ്റ്, കുറച്ച് ചിക്കൻ ഫ്രൈ, പിന്നെ കൂന്തൽ റോസ്റ്റ്, കുറച്ച് ഫിഷ് കറി, ഒരു ഓംലെറ്റ്, പപ്പടം, പിന്നെ സാമ്പാർ, മോര്, പുളിശ്ശേരി, സാലഡ്. ഇത്രയും ആവുമ്പോഴേക്കും നമ്മുടെ ചട്ടിച്ചോറ് വിളമ്പാൻ ഭാഗത്തിന് സെറ്റായി കഴിഞ്ഞു. ഇവിടെ നിലവിൽ ഞായറാഴ്ച വെച്ച് ബാക്കി എല്ലാ ദിവസവും വർക്കിംഗ് ഡേ ആണ്. രാവിലെ 9 മണി മുതൽ രാത്രി 8 മണി വരെയാണ് ഇവിടുത്തെ വർക്കിംഗ് ടൈം. ഇവിടെ മീൽസ് ആണ് മെയിനായിട്ട് പോണത്. ഉച്ചയ്ക്ക് മീൽസ്, പിന്നെ ചട്ടിച്ചോറുണ്ട്, ചട്ടി പൊറോട്ട ഉണ്ട്, പിന്നെ അതിൻ്റെ കൂടെ സ്പെഷ്യലായിട്ട് ബിരിയാണി, ഫിഷ് കറി, കൊഴുവ ഫ്രൈ, കക്ക ഫ്രൈ, മത്തി ഫ്രൈ, കരിമീൻ ഫ്രൈ ഉണ്ട്, കരിമീൻ പൊള്ളിച്ചതുണ്ട്, സിലോപ്പി ഫ്രൈ, സിലോപ്പി പൊള്ളിച്ചത്, വരാലുണ്ട് ഫ്രൈയും പൊള്ളിച്ചതും, പള്ളത്തി ഫ്രൈ, അയല ഫ്രൈ, കൂന്തൽ റോസ്റ്റ്, ചെമ്മീൻ റോസ്റ്റ്, ക്രാബ് ഞണ്ടുണ്ട്, ഫിഷ് പീര, ബീഫ് ഫ്രൈ, ചിക്കൻ ഫ്രൈ, റോസ്റ്റും ഉണ്ട്, അതിൻ്റെ ഫ്രൈഡ് റൈസ്, ചില്ലി ചിക്കൻ നൂഡിൽസ്, കപ്പ ബിരിയാണിയോ ബ്രെഡ് ഓംലെറ്റ് ഇതൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് അപ്പം, ഇടിയപ്പം, മസാല ദോശ, പിന്നെ മെയിനായിട്ട് തന്നെ കിഴിപ്പൊറോട്ട പോകാറുണ്ട്. കിഴിപ്പൊറോട്ട, ചില്ലി പൊറോട്ടയും, പിന്നെ സാധാ ചപ്പാത്തി പൊറോട്ട, പിന്നെ ഐസ്ക്രീം ഷേക്ക്, ഫലൂഡ, പുട്ട് ഐസ്ക്രീം ഒക്കെ ഉണ്ട്. ഇപ്പോൾ മെയിനായിട്ട് വരികയാണെങ്കിൽ ഷേക്ക്, ഇത്ര ഐറ്റംസ് നമ്മളിവിടെ കൊടുക്കുന്നുണ്ട് അല്ലേ? അതെ. നിങ്ങൾ ഫുഡ് കഴിക്കാൻ വരുന്നത് ഫാമിലി ആയിട്ടാണെങ്കിലും ഫ്രണ്ട്സ് ആയിട്ടാണെങ്കിലും എത്ര പേരുണ്ടെങ്കിലും ഇവിടെ എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് കഴിക്കാനായിട്ടുള്ള സൗകര്യം ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതെ, നമുക്ക് സെറ്റ് ചെയ്തിട്ടുള്ള ചട്ടിച്ചോറ് ഇതേ ഇവിടെ നമ്മുടെ ആളോട് എത്തിച്ചിട്ടുണ്ട്. സംസ്യം സയാപ്പൊക്കെ അതിനുവേണ്ടി ഇതേ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതെ, നമുക്കുള്ള ഐറ്റം ദേ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഉള്ള സാധനം ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കഴിച്ച് കഴിഞ്ഞിട്ട് ഇതിൻ്റെ റിസൾട്ട് ഞാൻ പങ്കുവയ്ക്കാം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഏകദേശം 21 ഐറ്റംസ് കറികളുണ്ട് ഇതിൻ്റെ അകത്ത്. നമ്മളതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മളപ്പോൾ അതേ കഴിച്ചു തുടങ്ങുകയാണ്. ഒരു രക്ഷയില്ലാത്ത ഐറ്റം കേട്ടോ.
ഇവിടുന്നുള്ള ഏത് ഫുഡും ഫുഡുണ്ടോ ആപ്പ് വഴി ഓൺലൈൻ ബുക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വീട്ടിൽ കൊണ്ടുതരാനായിട്ടുള്ള സൗകര്യം ഇവിടെയുണ്ട്. അപ്പോൾ ഫുഡുണ്ടോ ആപ്പിൻ്റെ ലിങ്കും അതുപോലെ തന്നെ ഇവിടുത്തെ കോൺടാക്ട് ഡീറ്റെയിൽസും ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ചട്ടിച്ചോറിന്റെ വിശേഷങ്ങൾ നിങ്ങൾ കണ്ടല്ലോ. നമ്മുടെ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഐറ്റമാണ് ചട്ടിപ്പൊറോട്ടയും കിഴിപ്പൊറോട്ടയും. അപ്പൊ അതെങ്ങനെയാണ് മേക്ക് ചെയ്യുന്നതെന്നുള്ളതും സപ്ലൈ ചെയ്യുന്നതൊക്കെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. വാഴയില വെച്ച ചട്ടിയിലേക്ക് ആദ്യം രണ്ട് മൂന്ന് പൊറോട്ട എടുത്ത് വെക്കും. അതിനുശേഷം അതിലേക്ക് കുറച്ച് ബീഫ് റോസ്റ്റ് എടുത്ത് വെക്കും. അതിനുശേഷം കുറച്ച് ബീഫ് ഫ്രൈ, അതിനുശേഷം രണ്ട് മൂന്ന് ചിക്കൻ പീസ്, പിന്നെ അതിലേക്ക് ഒരു മുട്ട പുൾസയും കുറച്ച് സാലഡും. ഇത്രയായി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ചട്ടിപ്പൊറോട്ട റെഡി ആയി കഴിഞ്ഞു. ഇങ്ങനെ അടിച്ചെടുത്ത ചൂട് പൊറോട്ട ഒരു വാഴയിലയിലേക്ക് വെക്കും. അതിലേക്ക് ആവശ്യത്തിന് ബീഫ് റോസ്റ്റ് നിറച്ച ശേഷം ഒരു പൊറോട്ട കൂടെ അതിന് മീതെ വെച്ചിട്ട് വാഴയിലയിൽ നല്ലോണം പൊതിയും. ആ പൊതിഞ്ഞിട്ട് കെട്ടിയാണ് വെക്കുന്നത്. ഇന്ന് നമ്മൾ പെട്ടെന്ന് പറഞ്ഞത് കൊണ്ട് അത് കെട്ടാതെയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ആവശ്യത്തിന് സമയം കല്ലിൽ വെച്ച് തിരിച്ചും മറിച്ചും ഒന്ന് റെഡിയാക്കി കഴിയുമ്പോഴത്തേക്കും സ്വാദിഷ്ടമായിട്ടുള്ള കിഴിപ്പൊറോട്ട റെഡിയായി കഴിഞ്ഞു. ഇവിടെ ഫുഡ് കഴിക്കാൻ വന്നാലുള്ള നമുക്ക് ഏറ്റവും സന്തോഷം നൽകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഈ റെസ്റ്റോറൻറ്റിന് നേരെ അഭിമുഖമായിട്ടുള്ളത് നമ്മുടെ വേമ്പനാട്ട് കായലാണ്. അപ്പോൾ വൈക്കം കായലിൻ്റെ തീരത്ത് അതിൻ്റെ ഭംഗിയെല്ലാം ആസ്വദിച്ചിരുന്ന് ഫുഡ് കഴിക്കാനായിട്ടുള്ള അടിപൊളി ആംബിയൻസ് ആണ് നമ്മുടെ ഈ റെസ്റ്റോറൻറ്റിലുള്ളത്. ചിലപ്പോൾ ഈ റെസ്റ്റ് ഹൗസ് എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാകാനായിട്ടുള്ള സാധ്യത കുറവാണ്. വൈക്കം ടി ബി, വൈക്കം ടി ബി എന്നാണ് പൊതുവെ ഇത് അറിയപ്പെടുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ പണ്ട് കാലത്തൊക്കെ ഇതുപോലുള്ള സ്ഥാപനങ്ങളൊക്കെ ടൂറിസ്റ്റ് ബംഗ്ലാവ് എന്നൊക്കെയാണല്ലോ പറഞ്ഞിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ചുരുക്കപ്പേരായിട്ടാണ് ഇത് വൈക്കം ടി ബി എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത്. ഈ കാണുന്ന പുതിയ ബിൽഡിംഗ് മന്ത്രി ജി സുധാകരൻ PWD മിനിസ്റ്റർ ആയിരുന്നപ്പോഴത്തേക്കും അനുവദിച്ചിട്ടുള്ള പുതിയ ബിൽഡിംഗ് ആണ്. സൂപ്പർ ഡീലക്സ് റൂമുകൾ ഉൾപ്പെടെ വളരെ കുറഞ്ഞ നിരക്കിൽ തന്നെ നമുക്ക് എല്ലാവർക്കും ഇവിടെ റൂം എടുക്കാനും താമസിക്കാനും ഒക്കെയുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെയുണ്ട്. അപ്പോൾ ചട്ടിച്ചോറ് കഴിച്ച സംതൃപ്തിയോടെ നമ്മളിവിടുന്ന് മടങ്ങുകയാണ്. ഷംസി, നമ്മുടെ ഇന്നത്തെ ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി ഫുഡായിരുന്നു. അപ്പം നിങ്ങളെല്ലാവരും വന്നൊന്ന് കഴിച്ചു നോക്കുക കേട്ടോ. നമ്മൾ എപ്പോഴും ഒന്നുമല്ലല്ലോ, നമ്മൾ ഇടയ്ക്ക് നിങ്ങൾ ഫാമിലി ആയിട്ടോ അല്ലെങ്കിൽ ഫ്രണ്ട്സുമായിട്ടോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ട്രീറ്റ് കൊടുക്കണമെന്ന് തോന്നുവാണെങ്കിലോ നേരെ ലേക്സൈഡ് കിച്ചണിലേക്ക് പോവുക. ചട്ടിച്ചോറോ അതുപോലെ തന്നെ ചട്ടിപ്പൊറോട്ടയോ കിഴിപ്പൊറോട്ടയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഓഫർ ചെയ്യുക. ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായിട്ട് സമീപഭാവിയിൽ തന്നെ കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടെ സബീർ ഇബ്രാഹിം, മഹാരാജാസ്.